നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി, വളരെ ഉന്നത ഉദ്യോഗസ്ഥനായി വളരെ ഉന്നത പദവിയിലൊക്കെ ഇരുന്ന് വിരമിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഞാനൊരു സൗഹൃദ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഒന്ന് കാണാനിടയായപ്പോൾ അദ്ദേഹം ചില ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. അതിൽ വളരെ ശ്രദ്ധേയമായി തോന്നിയ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കാൻ കിടക്കുന്ന സമയത്തുണ്ടായൊരു അനുഭവമാണ്. അദ്ദേഹം സർവീസിലായിരുന്ന സമയത്ത് തന്നെയുള്ളൊരു അനുഭവമാണ്. അദ്ദേഹത്തിന് ഏകദേശം 50 വയസ്സ് പ്രായമുള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കുന്നത്. 80 വയസ്സ് അടുപ്പിച്ച് പ്രായമുണ്ടായിരുന്നു. വളരെ ആരോഗ്യത്തോടെ ജീവിച്ച ഒരു കർഷകനായിരുന്നു അച്ഛൻ. മക്കളെല്ലാവരും വളരെ ഉന്നത നിലയിലേക്ക് എത്തുന്നത് കണ്ടു. ഇദ്ദേഹത്തിന്, ഈ എന്നോട് സംസാരിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്, 3 സഹോദരിമാരാണ്. ഈ 3 സഹോദരിമാരും വളരെ ഉന്നതമായിട്ടുള്ള പദവികൾ അലങ്കരിക്കുന്നവർ തന്നെയാണ്. അച്ഛൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരു ആശുപത്രിയുടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ആ അച്ഛൻ കിടക്കുന്നത്. അച്ഛനെ ചികിത്സിക്കുന്ന ഡോക്ടർ ഒരു ഞായറാഴ്ച ദിവസം രാവിലെ ICU നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഇവരെല്ലാവരും നിൽപ്പുണ്ട് പുറത്ത്. എന്നിട്ട് ഇദ്ദേഹത്തോട്, ഈ എനിക്ക് അറിയാവുന്ന ഈ ഉന്നത ഉദ്യോഗസ്ഥനോട് പറയുന്നത്, അച്ഛൻ വളരെ സീരിയസ് ആണ്, മരണപ്പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ട്, സാറ് കരയരുത്, ബാക്കിയുള്ളവരെയൊക്കെ സമാധാനിപ്പിക്കേണ്ടത് സാറാണ്, ഒരു കാരണവശാലും സാർ കരയരുത്, സാറിൻ്റെ നിയന്ത്രണം വിട്ടുപോകരുത്, വളരെ പോസിറ്റീവായ രീതിയിലാണ് ആ ഡോക്ടർ പറയുന്നത്. പക്ഷേ അദ്ദേഹം ഈ ഉന്നത ഉദ്യോഗസ്ഥനോട് ചോദിക്കുകയായിരുന്നു, ഇപ്പോൾ ജീവിതത്തിൽ നമുക്കൊരു വിഷമം വന്നാൽ കരയരുത് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയായൊരു നിർദ്ദേശമാണ്? കാരണം ഞാൻ ഒരു വീട്ടിലെ ഏക മകനായിരിക്കാം, എൻ്റെ കൂടെ ഉള്ളതെല്ലാം സഹോദരിമാരാണ്, പ്രായം ചെന്ന അമ്മയുണ്ട്, ഇവരൊക്കെല്ലാം ശക്തി കൊടുക്കേണ്ടത് ഞാനാണ്, മൂത്ത മകൻ എന്നുള്ള നിലയിൽ ഞാനാണ് എല്ലാം നിയന്ത്രിക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് കരയരുത് എന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ സമൂഹം എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു? പുരുഷന്മാർ കരയാൻ പാടില്ല, അല്ലെങ്കിൽ ആണുങ്ങൾ കരയാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് സമൂഹം ചിന്തിക്കുന്നു? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഒരു ധാരണ സമൂഹത്തിൽ വന്നത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടിക്കാലം തൊട്ടേ ഈ ഒരു അവസ്ഥ കാണാം. അപ്പോൾ ഒരു ആൺകുട്ടി അവൻ കരഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് പറയും, നീ ഒരാണല്ലേ, നീ കരയാൻ പാടുണ്ടോ, അയ്യേ നീ പെമ്പിള്ളാരെ പോലെ കരയുന്നോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അവനെ കളിയാക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികളുടെ മനസ്സിൽ തന്നെ ഈ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കരുത്തിൻ്റെ രൂപമാണ്, ഈ കരയുക എന്ന് പറയുന്ന വലിയ ദൗർബല്യത്തിൻ്റെ രൂപമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിത്രീകരണങ്ങൾ ഇങ്ങനെ വന്ന് ഭവിച്ചു പോകുന്നു എന്നുള്ളത് വളരെ അങ്ങേയറ്റം ഗർഹണീയമായിട്ടുള്ള, അങ്ങേയറ്റം മോശമായിട്ടുള്ള, ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ്. അപ്പം നമ്മൾ സമീപകാലത്തായിട്ട് വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ടോക്സിക് മാസ്കുലൈനിറ്റി, അല്ലെങ്കിൽ വിഷലിപ്ത പൗരുഷം എന്ന് പറയുന്നു. അപ്പോൾ പുരുഷൻ എന്ന് പറയുമ്പോൾ ചില പ്രത്യേക രീതികളൊക്കെ ഉണ്ടാകണം. ഇതൊരു പാശ്ചാത്യമായൊരു കാഴ്ചപ്പാടാണ്. പക്ഷേ നമ്മുടെ പൗരസ്ത്യ ദേശങ്ങളിലും കാലങ്ങളായിട്ട് പുരുഷന്മാർ ഇങ്ങനെയാകണമെന്നുള്ള ചില ചിന്താധാരകൾ നിലനിൽക്കും. അപ്പോൾ ഈ വിഷലിപ്ത പൗരുഷത്തിൻ്റെ, ടോക്സിക് മാസ്കുലൈനിറ്റിക്ക് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. 1, പുറമേ ഭയങ്കര കടുപ്പക്കാരനായിരിക്കണം, ഒരു ടഫായിട്ടുള്ളൊരു ഒരു വ്യക്തിയായിരിക്കണം. അതായത് ഈ പുരുഷൻ എന്ന് പറയുന്ന വ്യക്തി വളരെ കടുപ്പക്കാരനായിരിക്കണം, വികാരങ്ങളൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ല, പെട്ടെന്ന് ദേഷ്യപ്പെടുകയും എല്ലാ സന്ദർഭങ്ങളിലും ഭയങ്കരമായിട്ടുള്ളൊരു മേധാവിത്വം പുലർത്തുകയും ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. 2 ഒരു പ്രധാനപ്പെട്ട സംഗതി, ടോക്സിക് മാസ്കുലിനിറ്റിയുടെ 2 ഒരു ഘടകം എന്ന് പറയുന്നത്, സ്ത്രൈണമായിട്ടുള്ള സകല കാര്യങ്ങളെയും നിഷേധിക്കുന്ന ഒരാളായിരിക്കണം പുരുഷൻ. ഈ സ്ത്രൈണമെന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാം, ഈ പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന ഈ ലിംഗഭേദങ്ങളിൽ പോലും ഒരു ഫ്ലൂയിഡിറ്റി, അല്ലെങ്കിൽ ഒരു സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. പക്ഷേ ഈ ടോക്സിക് മാസ്കുലിനിറ്റിയുടെ ആളുകൾ പറയുന്നത് പൗരുഷം എന്ന് പറയുന്നത് സ്ത്രൈണമായ എന്തിനേയും നിഷേധിക്കുന്നതാണ് എന്നുള്ളതാണ്. ആരോടെങ്കിലും സഹായം ചോദിക്കുക, അതൊരു സ്ത്രൈണമായ സംഗതിയാണ്, അത് പുരുഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. തൻ്റെ പരാജയം സമ്മതിക്കുക, അത് സ്ത്രൈണമായ ഒരു സംഗതിയാണ്, പുരുഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ കരയുക, സ്വന്തം വികാരങ്ങൾ പുറത്തു കാണിക്കുക, ഇതൊക്കെ സ്ത്രീ സഹജമായ സംഗതിയാണ്, പുരുഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. 3 പ്രധാനപ്പെട്ട ഘടകം, ഈ ടോക്സിക് മാസ്കുലിനിറ്റിയുടെ 3 ഘടകം, അധികാരം എന്ന് പറയുന്നത് തൻ്റെ കൈപ്പിടിയിലാണോ എന്നുള്ള മട്ടിൽ വേണം പുരുഷൻ പെരുമാറാൻ. പദവിയായാലും അധികാരമായാലും, അത് സാമ്പത്തികമായാലും സാമൂഹ്യമായാലും, അത്തരം പദവികളും അധികാരങ്ങളും എല്ലാം തൻ്റെ കൈപ്പിടിയിലാണ് എന്നുള്ള ഒരു ചിന്താഗതിയിൽ വേണം പുരുഷൻ ജീവിക്കാൻ. അത്തരത്തിലുള്ള പ്രകടനങ്ങളാണ് പുരുഷന്റെ ഭാഗത്തുനിന്ന് വേണ്ടത്, എങ്കിലേ പുരുഷനെ മറ്റുള്ളവർ ബഹുമാനിക്കൂ എന്നുള്ളതാണ്.
അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ലോകവ്യാപകമായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് ഈ സഹായം ചോദിക്കുക എന്നുള്ളത് ഒരു പുരുഷന് ചേർന്നതല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് വരുന്നത് മൂലം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ പോലും സഹായം ചോദിക്കാൻ ആൺകുട്ടികൾ പുരുഷന്മാർ മടിക്കുന്നൊരു സാഹചര്യം വരുന്നു. എപ്പോഴാണ് യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് മറ്റൊരാളുടെ സഹായം വേണ്ടി വരുന്നത്? ഒരുപക്ഷെ ഒരു ആരോഗ്യ പ്രശ്നം വരുമ്പോഴാണ് എല്ലാവരും മറ്റുള്ളവരുടെ സഹായം തേടുന്നു. ഏത് മനുഷ്യനും ആരോഗ്യ പ്രശ്നങ്ങൾ വരാം, ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറിന് പോലും ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. അന്നേരം എന്ത് ചെയ്യണം? ഒരു മടിയും കൂടാതെ നമ്മളെ സഹായിക്കാൻ സാധ്യതയുള്ള ഡോക്ടർ ആരാണോ ആ ഒരു ഡോക്ടറിനെ സമീപിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ടോക്സിക് മാസ്കുലൈനിറ്റി ഉള്ളവർ പറയുന്നത് ഒരു പുരുഷൻ, ഒരു തികഞ്ഞ പുരുഷൻ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരില്ല, അതുകൊണ്ട് തന്നെ അയാൾ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും ഡോക്ടറെ കാണാൻ പാടില്ല, ആരോഗ്യ സംബന്ധമായ സഹായങ്ങൾ തേടാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പാശ്ചാത്യ ലോകത്തൊക്കെ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ എല്ലാ ആളുകളും വർഷത്തിലൊരിക്കൽ ഡോക്ടറെ കണ്ട് ചില പരിശോധനകൾ നടത്തുന്ന ഒരു രീതിയുണ്ട്. ഇത്തരം പരിശോധനകൾ നടത്തുക വഴി പ്രമേഹമായാലും ഹൃദ്രോഗമായാലും ക്യാൻസർ ആയാലും ഒക്കെ പ്രാരംഭദശയിൽ തന്നെ കണ്ടെത്താനും അത് വളരെ ഫലപ്രദമായിട്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്താനും സാധിക്കാറുണ്ട്. പക്ഷേ ഈ ടോക്സിക് മാസ്കുലൈനിറ്റിയുള്ള പുരുഷന്മാർ പലപ്പോഴും അതിന് തയ്യാറാകാറില്ല. നമ്മുടെ നാട്ടിലും നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ചില ആളുകളുണ്ട്, പ്രായമായ ചില ആളുകൾ പോലുമുണ്ട്. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ആശുപത്രിയിൽ കയറിയിട്ടില്ല, ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല, ഇതെന്തോ വലിയ മഹാകാര്യം പോലെയാണ് അവർ പറയുന്നത്. പക്ഷേ അത് തീർത്തും ഒരു വിഡ്ഢിത്തരമാണ്. കാരണം ഏത് മനുഷ്യനും ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. അങ്ങേയറ്റം ആരോഗ്യകരമായ ജീവിത ശൈലി പുലർത്തി പോകുന്ന മനുഷ്യന് പോലും ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നെന്നിരിക്കാം. അത്തരം ഘട്ടങ്ങളിൽ ആരോഗ്യ പ്രശ്നം തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സ തേടി അത് ഭേദപ്പെടുത്തുക എന്നുള്ളതാണ് ആരോഗ്യകരമായ ഒരു നടപടി. അത് ചെയ്യാതെ ഞാൻ ആശുപത്രികളിലൊന്നും പോവില്ല, ഡോക്ടർമാരെ ഒന്നും കാണില്ല, ഇതൊക്കെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ ആരോഗ്യ പ്രശ്നം വഷളാകും, ആ വ്യക്തി പെട്ടെന്ന് മരണത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നുള്ളതാണ് സത്യം. അപ്പോൾ പലപ്പോഴും നിരവധി പഠനങ്ങൾ, 2011 നടന്നൊരു പഠനം സൂചിപ്പിച്ചത് ഈ ടോക്സിക് മാസ്കുലിനിറ്റിയുള്ള പുരുഷന്മാർ ആരോഗ്യ സേവനങ്ങൾ തേടാൻ വിമുഖത കാണിക്കുന്നു, ഡോക്ടർമാരെ കാണാൻ മടി കാണിക്കുന്നു. 2007 നടന്ന മറ്റൊരു പഠനം സൂചിപ്പിച്ചത് ഈ ടോക്സിക് മാസ്കുലിനിറ്റിയുള്ള പുരുഷന്മാർ മദ്യപാനം അല്ലെങ്കിൽ ലഹരി ഉപയോഗം അത് പൗരുഷത്തിൻ്റെ ലക്ഷണമായിട്ട് കരുതുന്നു എന്നുള്ളതാണ്. അമിതമായ മദ്യപാനം, അമിതമായി മദ്യപിച്ചതിന് ശേഷവും ഒരു കുഴപ്പമില്ലാതെ എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നു, ഇതൊക്കെ പൗരുഷത്തിൻ്റെ ലക്ഷണമായിട്ട് അവർ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിലും അതുണ്ട്. ഞാൻ 8 പെഗ് മദ്യം കഴിച്ചു, എന്നിട്ടും ഞാൻ വണ്ടി ഓടിച്ചു പോയി എന്ന് വളരെ അഭിമാനത്തോടെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത്ര അപകടകരമായൊരു കാര്യമാണ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത്. അയാൾക്കും റോഡിൽ സഞ്ചരിക്കുന്ന മറ്റുള്ളവർക്കും എത്രമാത്രം ആപൽക്കരമായ ഒരു കാര്യമാണ്, പക്ഷെ അത് ഒരു മഹത്തായ കാര്യമായി, ഒരു പൗരുഷത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അവർ പറയുന്നത്. പച്ചക്കറികൾ കഴിക്കാൻ പാടില്ല, മാംസാഹാരം മാത്രമേ കഴിക്കാവൂ, അമിതമായിട്ട് മദ്യപിക്കണം, പുകവലിച്ച് തള്ളിക്കൊണ്ടേയിരിക്കണം, മറ്റ് ലഹരികളൊക്കെ ഉപയോഗിക്കണം. ചെറുപ്പത്തിലെ ഇതൊക്കെ ചെയ്താലേ ഒരു തികഞ്ഞ പുരുഷനാകൂ എന്നാണ് ഈ ടോക്സിക് മാസ്കുലിനിറ്റിയുടെ പ്രയോക്താക്കൾ കരുതുന്നത്. ഈ ചിന്താഗതിയാണ് കൗമാരപ്രായക്കാരുടെ ഇടയിലും പരക്കുന്നത്. അമിതമായിട്ട് മദ്യപിക്കണം, ലഹരി ഉപയോഗിക്കണം, എന്നാലേ ഒരു പുരുഷനാകൂ എന്ന ധാരണ പരസ്പരമുള്ള ചർച്ചകളുടെ ഇടയിൽ കടന്നു വരുമ്പോൾ സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പലപ്പോഴും ഈ കൗമാരപ്രായക്കാരും ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അത് അവരുടെ ജീവിതത്തെ തകർക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം, 2015 നടന്നൊരു പ്രധാനപ്പെട്ട പഠനമുണ്ട്. ഇത് പ്രകാരം മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ഈ ടോക്സിക് മാസ്കുലിനിറ്റി ഉള്ളവർ അംഗീകരിക്കുന്നില്ല. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതൊക്കെ ദുർബലന്മാർക്കാണ് എന്നവർ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്ന പ്രശ്നമേ ഇല്ല. വീട്ടിൽ സർവത്ര പ്രശ്നമായിരിക്കും, ഭാര്യയും മക്കളുമായിട്ട് വഴക്കായിരിക്കും, ഇദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റം കൊണ്ട് ഭാര്യയും മക്കളും പൊറുതിമുട്ടി ആത്മഹത്യയുടെ വക്കിലാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു മാനസികാരോഗ്യ പരിചരണത്തിന്, ഒരു കൗൺസിലിങ്ങിന് അല്ലെങ്കിൽ ഒരു ചികിത്സയ്ക്ക് വരണമെന്ന് പറഞ്ഞാൽ ഇയാൾ സമ്മതിക്കില്ല. അതൊക്കെ ദുർബലന്മാരായ ആളുകൾക്കുള്ളതാണ്, എനിക്കങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, നിന്നെ പോലെയുള്ള ദുർബലകൾ പോയി ചെയ്തോളൂ എന്ന് ഭാര്യയോട് ചിലപ്പോൾ പറഞ്ഞു കളയുമെന്നുള്ളതാണ്. പലപ്പോഴും ഇക്കാരണം കൊണ്ട് തന്നെ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇവരിൽ വഷളായി ഇവർ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന അവസ്ഥ വരാം, അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട് തലച്ചോർ സമ്പൂർണ്ണമായിട്ട് തകർന്ന് പിന്നീട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഈ ടോക്സിക് പുരുഷന്മാർ എത്തിച്ചേരുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തനിക്കുണ്ടെന്ന് അംഗീകരിക്കാനുള്ളൊരു വിമുഖത കൊണ്ട് തന്നെ ഇവർ പലപ്പോഴും അതിന് തയ്യാറാകില്ല. സ്വാഭാവികമായും ഇവർ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ, ഇവർ ചെറുപ്പത്തിൽ ഇവർക്ക് വലിയ കായിക ബലവും വീട്ടിൽ അധികാരമൊക്കെ ഉള്ളപ്പോൾ ഭാര്യയെ മക്കളെയൊക്കെ പേടിപ്പിച്ച് തൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ ഇവർക്ക് സാധിക്കും. പക്ഷേ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഈ കുട്ടികൾ സ്വന്തം വഴി തേടിപ്പോകും. ഇങ്ങനെയുള്ള വിഷലിപ്ത സ്വഭാവമുള്ളൊരു അച്ഛനിൽ നിന്ന് അവരകന്നു പോവുക തന്നെ ചെയ്യും.
ഭാര്യയും പലപ്പോഴും അകന്നു പോകും. ഭാര്യ, എനിക്കിനി ഇയാളെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എൻ്റെ മക്കളുടെ കൂടെ പൊക്കോളാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മക്കളുടെ കൂടെ പോയി ജീവിക്കും. അപ്പോൾ ഈ വിഷലിപ്ത പൗരുഷമുള്ള വ്യക്തികൾ പലപ്പോഴും വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടുന്നതായിട്ട് കാണുന്നു. അവരെ സഹായിക്കാൻ ഭാര്യയും മക്കളും ഒക്കെ ഉള്ളപ്പോൾ പോലും അവരെ സഹായിക്കാൻ ആരുമില്ല. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആരും അവർക്കില്ലാത്ത അവസ്ഥ, അവർ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടുന്നതായിട്ട് കാണുന്നു. പലപ്പോഴും വൃദ്ധസദനങ്ങളിൽ പോയി വാർദ്ധക്യം ചെലവഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലും ഇവർ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് സംഭവം. ഇനി ഈ വിഷലിപ്ത പൗരുഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് ഈ കുട്ടിക്കാലത്ത് തന്നെ ഇതിൻ്റെ ചില പ്രകടനങ്ങൾ കാണുന്നു. ഈ പറയുന്ന വിഷലിപ്ത പൗരുഷത്തിൻ്റെ സ്വഭാവം കാണിക്കാത്ത കുട്ടികളെയും കൗമാരപ്രായക്കാരെയും സ്കൂളിൽ വെച്ച് മറ്റു കുട്ടികൾ ശല്യം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരല്പം മൃദുവായിട്ട് സംസാരിക്കുന്ന, അല്പം വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന, മറ്റുള്ളവരോടൊപ്പം കരുണയും സ്നേഹവും കാണിക്കുന്ന, ചെറിയ കാര്യത്തിന് വിഷമമൊക്കെ വരുന്ന ആൺകുട്ടികളെ മറ്റാൺകുട്ടികൾ കളിയാക്കുന്നു. അവൻ പെണ്ണനാണ്, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ പോലെയാണ് അവൻ്റെ രീതികളെന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കി മാനസികമായിട്ട് അവനെ തളർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുമുണ്ട്. പലപ്പോഴും മറ്റൊരു കാര്യം നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാം, ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളെന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, LGBTQ+ എന്ന് പറയുന്ന ഒരു വിഭാഗം. അതിൽ സ്വവർഗ അനുരാഗികളുണ്ട്, സ്ത്രീകളോടും പുരുഷന്മാരോടും അനുരാഗം തോന്നുന്ന വ്യക്തികളുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങൾ. ഇത്തരം സ്വഭാവം പ്രദർശിപ്പിക്കുന്ന കുട്ടികൾ, കൗമാരപ്രായക്കാർ, ഇവർക്കും വലിയ തോതിലുള്ള ശല്യമാണ് ഈ ടോക്സിക് മാസ്കുലൈൻ ആളുകളിൽ നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഈ പറയുന്ന ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ സ്വഭാവത്തിൽ ഈ പറഞ്ഞ വിഷലിപ്ത പൗരുഷത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൽ ഈ പറയുന്ന ആളുകൾ ചേരണമെന്നില്ല. അപ്പോൾ ഇവരെ അപഹസിക്കുകയും കളിയാക്കുകയും പൊതുമധ്യത്തിൽ പുലഭ്യം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി പലപ്പോഴും ഈ വിഷലിപ്ത പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 2019 പുറത്തു വന്നൊരു പഠനം സൂചിപ്പിച്ചത് ഈ വിഷലിപ്ത പൗരുഷമുള്ളവർക്ക് ആർക്കെങ്കിലും ഒരു വിഷമമോ വേദനയോ വന്നാൽ അവരെ ആശ്വസിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനുഷിക ഗുണം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കൊരു വേദനയോ വിഷമോ വന്നാൽ തങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വ്യക്തി വേദന എടുത്ത് കരയുമ്പോൾ അടുത്ത് പോയിരുന്ന അയാളുടെ കൈയൊന്ന് പിടിച്ച് എന്താ പ്രയാസം, ഞാൻ കൂടെ ഉണ്ട് എന്നൊരു ഒരു ഒരു ആശയം കൊടുക്കുക, അങ്ങനെ ഒരു ആശ്വാസം കൊടുക്കുക ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ വിഷലിപ്ത പൗരുഷമുള്ളവർക്ക് അത് പറ്റാറില്ല. അവർ ഈ വേദനയെടുത്ത് കരയുന്നവരെല്ലാം ദുർബലന്മാരാണ്, അവരെയൊക്കെ പരിഹസിക്കുക, പുച്ഛിക്കുക, അവഹേളിക്കുക, ഇത്തരം രീതിയിലേക്ക് പോകും. ഇപ്പോൾ സ്വന്തം കുട്ടിക്ക് ഒരു ആരോഗ്യ പ്രശ്നം വന്ന് കരഞ്ഞാൽ പോലും അത് ദൗർബല്യത്തിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയുന്ന ഒരു രീതിയിലേക്ക് വരും പോകും. അപ്പോൾ ഒട്ടും മനുഷ്യത്വമില്ലാത്ത, ഒരു മാനുഷിക മൂല്യങ്ങളില്ലാത്ത, അനുതാപമില്ലാത്ത ഒരു രീതിയായിരിക്കും ഇവർ പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ തൊഴിലിടങ്ങളിലും വിദ്യാലയങ്ങളിലുമൊക്കെ ഈ വിഷലിപ്ത പൗരുഷം പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന്, ഈ വിഷലിപ്ത പുരുഷൻ്റെ രീതിയിലല്ല ഒരു കുട്ടി പെരുമാറുന്നതെങ്കിൽ അവനെ ഒരു സ്ത്രൈണതയുള്ള കുട്ടിയായി ചിത്രീകരിച്ച് കളിയാക്കുന്നൊരു അവസ്ഥ വരാം. പലപ്പോഴും കരയുന്ന ഒരു ആൺകുട്ടിയെ നോക്കി നീ ഒരു പെണ്ണാണോ, നീ ഒരു ആണല്ലേ, കരയരുത്, നല്ല കഠിനമായിട്ട് ഇതിനെ നേരിടണം എന്ന് അച്ഛന്മാർ പോലും പറയുന്നൊരവസ്ഥയുണ്ട്. കരയരുത് എന്നാണ് പറയുന്നത്, കരഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ വലിയൊരു തകരാറാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള വിഷലിപ്ത പുരുഷന്മാർക്കാണ് ഈ സ്ത്രീകളെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായം. ഇപ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വന്തമായിട്ട് ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകളെ മോശമായ ഭാഷ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുന്ന ഒരു രീതി ഈ വിഷലിപ്ത പുരുഷന്മാർക്കുണ്ട്. പ്രത്യേകിച്ച് തന്നോട് ഇഷ്ടം പുലർത്താതെ മറ്റേതെങ്കിലും ഒരു പുരുഷനോട് ഇഷ്ടം പുലർത്തുന്ന സ്ത്രീകളെയാണ് അഭിസാരികകളായി അവരെ ചിത്രീകരിച്ച് അവഹേളിക്കുന്ന ഒരു രീതി ഇവർക്ക് വരാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ വിഷലിപ്ത പൗരുഷമുള്ള വ്യക്തികൾ സ്വന്തം പങ്കാളി എന്ത് വസ്ത്രം ധരിക്കണം, ആരോടൊക്കെ സംസാരിക്കണം, എന്തൊക്കെ ചെയ്യണം, ഇത്തരം കാര്യങ്ങളെല്ലാം കഠിനമായ നിർബന്ധ ബുദ്ധി പുലർത്തും. അത് അനുസരിക്കാതെ വന്നു കഴിഞ്ഞാൽ അവരെ അവഹേളിക്കുകയോ ചിലപ്പോൾ മർദ്ദിക്കുകയോ വരെ ചെയ്യും. ഈ സ്ത്രീകളെ കായികമായിട്ട് ഉപദ്രവിക്കാൻ, ശാരീരികമായി മർദ്ദിക്കാനും ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു മടിയും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ ഈ വിഷലിപ്ത പൗരുഷമുള്ള വ്യക്തികൾ അവരുപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങൾ പോലും ശ്രദ്ധേയമാണ്. ഒരു ആണിനെ പോലെ പെരുമാറും, നല്ല കട്ടിയോടുകൂടി നിൽക്കും, ഇങ്ങനെ ദുർബലനായി പോകരുത്, പെണ്ണുങ്ങളെ പോലെ ആവരുത്, ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളൊക്കെ ഇവർ പറഞ്ഞിരിക്കും. ഓർക്കുക, ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് കാരുണ്യത്തോടെ, അനുതാപത്തോടെ, സഹാനുഭൂതിയോടെ മറ്റൊരാളോട് പെരുമാറുക എന്നുള്ളതാണ്.
അതിന് തടസ്സം നിൽക്കുന്നതൊന്നും മാനുഷികമല്ല. നന്ദി, നമസ്കാരം.